ഐപിഎൽ ക്രിക്കറ്റിൽ അതിന്റെ ആദ്യപാദ മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ ഇന്ത്യൻ ദേശീയ ടീമിലേക്കും താരങ്ങൾക്കായുള്ള വിളി വരുന്നുണ്ട്. അതിനാൽ തന്നെ ക്രിക്കറ്റ് ലോകത്ത് നിന്നും ഇന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അതിനു മുൻപായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് കടന്നു വരുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിനുള്ള 15 ഇന്ത്യൻ സ്ക്വാഡിനെ BCCIയുടെ സെലക്ഷൻ കമ്മിറ്റി പ്രഖ്യാപിച്ചിരുന്നു. രോഹിത് ശർമ്മ നയിക്കുന്ന ടീമിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം അജിൻക്യ രഹാനെ തിരിച്ചെത്തിയതാണ് ശ്രദ്ധേയം. 2021-22 ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിന് ശേഷം രഹാനെയെ ടെസ്റ്റ് ടീമിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ഇംഗ്ലണ്ടിലെ ഓവലിൽ June 7 മുതൽ ഫൈനലിൽ ഓസ്ട്രേലിയയാണ് ഇന്ത്യ നേരിടേണ്ടത്. ഇപ്പോൾ 5 സ്റ്റാൻഡ് ബൈ താരങ്ങളുടെ കാര്യത്തിലും BCCI തീരുമാനമെടുത്തിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. മുംബൈയുടെ സർഫറാസ് ഖാൻ, ജാർഖണ്ഡിൻ്റെ ഇഷാൻ കിഷൻ, മഹാരാഷ്ട്രയുടെ ഋതുരാജ് ഗെയ്ക്വാഡ്, ബംഗാളിലെ മുകേഷ് കുമാർ, ഡൽഹിയുടെ നവദീപ് സൈനി എന്നിവരെയാണ് സ്റ്റാൻഡ് ബൈ താരങ്ങളായി പരിഗണിച്ചിരിക്കുന്നത്. സർഫറാസും ഋതുരാജും സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാരാണ്. മുകേഷും സൈനിയും പേസ് ബോളർമാരാണ്. ഇഷാനെ കീപ്പർ ബാറ്ററായാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് മുമ്പായി ടീം ഇന്ത്യ സന്നാഹ മത്സരം കളിക്കുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. IPL പ്ലേ ഓഫിൽ കടക്കാത്ത താരങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെടും. അജിങ്ക്യ രഹാനെയുടെ മടങ്ങിവരവാണ് വലിയ ചർച്ചയായി മാറിയിട്ടുള്ളത്. കഴിഞ്ഞ രഞ്ജി ട്രോഫി സീസണിലെ മികച്ച പ്രകടനമാണ് അജിങ്ക്യ രഹാനയ്ക്ക് ടെസ്റ്റ് ടീമിലേക്ക് മടങ്ങിവരവിന് വഴിയൊരുക്കിയത്. എന്നാൽ സഞ്ജു സാംസന്റെ പേര് പോലും ഇവിടെ പരിഗണിച്ചിരുന്നില്ല. ഇവിടെ ഫോമിന്റെ നിഴലിൽ പോലുമില്ലാത്ത ഇഷാൻ കിഷനെയാണ് വിക്കറ്റ് കീപ്പർ ബാറ്ററായി ടീം ഇന്ത്യ പരിഗണിച്ചിരിക്കുന്നതും. ഇതുപോലുള്ള കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും ക്രിക്കറ്റ് വിശേഷങ്ങളും ആദ്യമറിയാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.